പ്രാക്ടീസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. ഡി സി സി ജനറൽ സെക്രട്ടറിയും ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയുടെ മുൻ അധ്യക്ഷയുമായ സോണിയ ഗിരി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ടവരായ സാധാരണ ജനങ്ങളുടെ കണ്ണീരൊപ്പിയ മഹാനായ ഉമ്മൻചാണ്ടിയുടെ അഭാവം എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ വേദനയാണെന്നും കരുണ കരുതൽ എന്നിവയുടെ പര്യായമാണ് ഉമ്മൻചാണ്ടിയെന്നും സോണിയ ഗിരി പറഞ്ഞു. ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന് പറയുമ്പോൾ എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഏറ്റവും ആദ്യം ഓർമ്മയിൽ വരുന്ന ഒരു മുഖമുണ്ട്, ഒരു രൂപമുണ്ട്. അത് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പരിചയമൊന്നുമില്ലാതെ ഒരു ജനപ്രതിനിധിയായി 2010 ഞാൻ രംഗത്ത് വന്ന സമയത്ത് ആദ്യമായിട്ട് അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് പോയിട്ട് കാണാൻ ചെന്ന സമയത്ത് ഒരു വലിയ ജനക്കൂട്ടത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ റൂമിൽ അങ്ങനെയാണ് നമുക്ക് എപ്പോഴും കാണാൻ പറ്റുക. പ്രതിപക്ഷ നേതാവാണെങ്കിലും മുഖ്യമന്ത്രി ആണെങ്കിലും ഒക്കെ അദ്ദേഹത്തിന് ചുറ്റും എപ്പോഴും ഒരു കൂട്ടം ആളുകളെയാണ്, നിങ്ങളുടെ മനസ്സിലും ഉണ്ടാവും അങ്ങനെ ഒരു രൂപം. അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരെ മൂക്കിൻ്റെ തുമ്പത്ത് ഒരു കണ്ണട, കയ്യിൽ ഒരു പേന, ഒരു പേപ്പർ, കുറേ പേപ്പറുകൾ ഇങ്ങനെ കയ്യിലുണ്ടാവും അപേക്ഷകൾ. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മുഖം, അദ്ദേഹത്തിൻ്റെ രൂപം എന്ന് പറയുന്നത്. പക്ഷെ ആ കയ്യിലിരിക്കുന്ന പേപ്പറുകളിൽ ആ മറ്റേ കയ്യിലെ പേന കൊണ്ട് ഒരു ഒപ്പ് വെച്ചാൽ അത് നടന്നിരിക്കും. അതാണ് ഉമ്മൻചാണ്ടി, അതാണ് വ്യത്യാസം. എനിക്ക് പലപ്പോഴും പല നേതാക്കളിലും ഇപ്പൊ എൻ്റെ ഇത്രയും കാലത്തെ പ്രവർത്തന പരിചയത്തിനിടയിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് നേതാക്കളിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് ഉറപ്പോടെ പറയാൻ സാധിക്കും അദ്ദേഹത്തിന്റെ ആ ഒരു കയ്യൊപ്പ്, അദ്ദേഹത്തിന്റെ കൂടെ നിഴൽ പോലെ മറ്റൊരു മനുഷ്യനുണ്ടാവാറുണ്ട്, ഒരു ആർ കെ, അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി. ആ അദ്ദേഹം ആർ കെയുടെ അടുത്ത് ഈ പേപ്പർ കൊടുത്താൽ അല്ലെങ്കിൽ ആർ കെയോട് ഒരു ഫോൺ കോൾ എടുത്ത് തരാൻ പറഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം ആ കാര്യം നടന്നു. അത്രമാത്രം എന്താ പറയുക, ആജ്ഞാശക്തിയുള്ള അല്ലെങ്കിൽ ആർജവമുള്ള മറ്റേത് ഡിപ്പാർട്ട്മെൻറ്റിലെ, അത് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പോലും അല്ലെങ്കിൽ വെറുമൊരു MLA ആയിരുന്നാൽ പോലും അദ്ദേഹത്തിന് ജനഹൃദയങ്ങളിൽ എന്ന പോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഉദ്യോഗസ്ഥരുമായിട്ടുണ്ടായിരുന്നുള്ള ബന്ധം പോലും അതാണ് നമുക്ക് കാണിച്ചു തരാൻ സാധിക്കുക. മണ്ഡലം പ്രസിഡന്റ് പ്രൊഫസർ കെ എ സിറാജ് അധ്യക്ഷത വഹിച്ചു. ഒരിക്കൽ പോലും അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത മനുഷ്യർ അദ്ദേഹത്തിന്റെ മരണശേഷം ഒരു നോക്ക് കാണാൻ തിക്കിത്തിരക്കിയതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. 8-10 മണിക്കൂറുകളാണ് ഓരോ സ്ഥലത്ത് ആളുകൾ കാത്തുനിന്നത്, ഞങ്ങളും പോയിരുന്നു കാണാൻ. വെളുപ്പിന് 3:30 ഞങ്ങൾ കോട്ടയത്തിനടുത്തുള്ളൊരു സ്ഥലം, ആ സ്ഥലത്തിന്റെ പേര് തന്നെ എനിക്ക് ഓർമ്മയില്ല, അവിടെ പോയിട്ട് ഞങ്ങൾ കുറെ പേര് കൂടിയിട്ട് ഒരു വണ്ടിയിൽ പോയിട്ട്. നേതാക്കളായ RB മുഹമ്മദ് അലി, ജയലക്ഷ്മി ടീച്ചർ, സൈനുദ്ദീൻ കാട്ടകത്ത്, KR അശോകൻ, KK മൊയ്തീൻ കുട്ടി, KR നിതീഷ് കുമാർ, മണിമോഹൻ, സലാം കുഴുപ്പുള്ളി, അതീക് പടിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. TS രാജേന്ദ്രൻ മാസ്റ്റർ സ്വാഗതവും സുധൻ കാവുങ്ങൽ നന്ദിയും പറഞ്ഞു. ഇബ്രാഹിം വെഴവന, VC കാർത്തികേയൻ, PA ഷാജി, NO ആന്റണി, KK സഫ്രലി ഖാൻ, KA പ്രതാപൻ, സുനിൽ ചാണാടി, ശശി തോപ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി.